വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോവുകയാണ് ഷാഫി പറമ്പിൽ നിന്ന് വൈകാരികമായ യാത്രയെപ്പോഴാണ് പാലക്കാട്ടെ പ്രവർത്തകരും നാട്ടുകാരും വീടിന് മുന്നിലെത്തി നൽകിയത് അവിടെ വെച്ചുള്ള ഷാഫിയുടെ പ്രതികരണവും ദൃശ്യങ്ങളും ഒക്കെ ഒന്ന് കാണാമതി ഞാൻ അങ്ങനെ പാലക്കാടുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ അറുത്തു മുറിച്ചിട്ടല്ല ഞാൻ പോകുന്നത് പദവിയായിട്ട് ബന്ധപ്പെട്ടൊരു സ്നേഹമല്ല ഇപ്പം അവർ തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ കാണിക്കുന്നത് അപ്പം ആ സ്നേഹം സ്വീകരിക്കാൻ എപ്പോൾ വേണമെങ്കിലും എനിക്കിങ്ങോട്ട് വരാം അവരുടെ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ ഇനിയും ഉണ്ടാവും ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല ഇപ്പം മറ്റ് പരിഗണനകൾ എനിക്ക് പാർട്ടി തരുന്നതിന് തന്നെ അവർക്ക് തോന്നുന്ന ശക്തി എന്ന് പറയുന്നത് പാലക്കാട്ട് ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് ഇവരെന്നെ അത്ര ശക്തമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിൽ പോലും ജയിപ്പിച്ചതിൻ്റെ ഇക്ബാൽ അറക്കൽ നൽകും കൂടുതൽ വിവരങ്ങൾ ഇക്ബാൽ അറക്കൽ പാലക്കാടിന്റെ സ്വന്തം ഷാഫി ഇനി വടകരയിലേക്ക് വലിയൊരു പോരാട്ടത്തിനായി ഇറങ്ങുകയാണ് എം എൽ എ എം പി സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിന് പറഞ്ഞു വിടുമ്പോൾ ഷാഫി ജയിക്കുകയാണെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ നഷ്ടപ്പെടുമെന്നുള്ള ഒരു വികാരാധീനമായ ഒരു വിടവാങ്ങലാണോ അവിടെ നടന്നത് വിജയ രണ്ടായിരത്തി പതിനൊന്നിൽ ഇടതുകോട്ടയായ പാലക്കാട് മണ്ഡലം പിടിച്ചുകെട്ടാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഷാഫി പറമ്പിൽ എന്ന യുവ നേതാവിനെ പാലക്കാട്ടേക്ക് ഇറക്കിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ പാർട്ടി നൽകിയ ആ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ച മണ്ഡലം പാലാ യു ഡി എഫിൻ്റെ കൈകളിലേക്ക് എത്തിച്ചിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലുമെല്ലാം ആ വിജയം തുടർച്ചയായി നമ്മൾ കണ്ടതാണ് മെട്രോമിൻ ഈ ശ്രീധരൻ ഉൾപ്പെടെ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വന്നപ്പോഴും ബി ജെ പി മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയായി ഈ ശ്രീധരനെ ഉയർത്തിയപ്പോഴെല്ലാം മൂവായിരത്തി എണ്ണൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും പാലക്കാട് മണ്ഡലം യു ഡി എഫിനെ ിൽ ഭദ്രമാക്കി നൽകിയത് ഷാഫി പറമ്പിലായിരുന്നു അന്നെല്ലാം ഷാഫിയുടെ ഈ ഒരു വിജയത്തിന് ഈ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ ഷാഫിക്ക് ഒരു ജനസമ്മതിയാണ് അതുകൊണ്ട് തന്നെ ഷാഫി ഈ പാലക്കാട് മണ്ഡലം വിട്ട് ഈ വടകരയിലേക്ക് മത്സരിക്കാൻ പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സങ്കടത്തിലായിരുന്നു പാലക്കാട്ടെ മുഴുവൻ ജനങ്ങളും ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളിപ്പോൾ ഷാഫി പറമ്പിലെ ഈ പാലക്കാട്ടെ എം എൽ എ ഓഫീസിന് മുമ്പിലാണ് ഈ ഈ ഓഫീസ് മുഴുവൻ ഈ ഓഫീസ് പരിസരം മുഴുവൻ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രാവിലെ ആറ് മണി മുതൽ തന്നെ ഷാഫി ഇന്ന് വടകരയിലേക്ക് തിരിക്കുമെന്ന വിവരം പറഞ്ഞ് നിരവധി പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിയത് പതിനൊന്നര മണിയോടു കൂടിയാണ് ഷാഫി ഇപ്പോൾ ഏതായാലും പാലക്കാട് നിന്നും വടകരയിലേക്ക് തിരിച്ചിരിക്കുന്നത് ഇതിനിടയിലാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടത് രാവിലെ മുതൽ രാഷ്ട്രീയം ഒന്നും നോക്കാതെ നിരവധി ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ ഇപ്പോഴും പല ആളുകൾക്കും ഷാഫി ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് വടകരയിലേക്ക് മത്സരിക്കാൻ പോകുന്നതിൽ യാതൊരു വിധ താല്പര്യവുമില്ല പക്ഷേ സംഘടനയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു തീരുമാനം അത് ഒരു പ്രവർത്തകരെന്ന നിലയിൽ താൻ ഉൾക്കൊണ്ടുകൊണ്ട് വടകരയിലേക്ക് പാർട്ടി നൽകിയ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് താൻ പോകുന്നു അവിടെയും വിജയ് കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് പറമ്പിൽ പറമ്പിൽ ഉൾപ്പെടെ ഇവിടെ ഇപ്പോഴും പ്രവർത്തകർ ഒരു സംഘടന തീർച്ചയായിട്ടും കാരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞങ്ങളുടെ ഈ അതായത് ഇപ്പൊ നിങ്ങൾ കാണിച്ച ഈ എം എൽ എ ഓഫീസ് ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച എപ്പോഴും ഈ ഓഫീസ് പൂട്ടാറില്ല പിന്നെ രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഷാഫിക്ക് ഒരിക്കലും ഒരു സി പി എം കാരനോ ഇല്ലെങ്കിൽ ഒരു ബി ജെ പി കാരെയോ മാറ്റി നിർത്താറുമില്ല അവരെയും ചേർത്തി നിർത്തിയിട്ടാണ് എന്ത് പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഷാഫിക്ക ഒരു സഹോദരനാണ് പതിമൂന്ന് വർഷമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു ഒരംഗമാണ് അയാൾ അതായത് ഏത് രാത്രി ആണെങ്കിലും ഏത് പകലാണെങ്കിലും ഏത് സമയത്ത് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ ആ സ്പോട്ടിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് ആൾ സജീവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എ ഒരു തീരുമാനം എടുത്തു ഞങ്ങളുടെ എം എൽ എ അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷിവറായി കിട്ടും അവർക്ക് കിട്ടിയത് ജാക്ക് പോട്ടാണ്